फ्रेंड्स वेलकम बैक टू माय चैनल अब नाम इन मनस मड़ी सोंगि गिटार टैब आ ट्राई अब नमुक वीडियो स्टार्ट फर्स्ट स्ट्रिंग फ्रेट रु री प्ले फस्ट फ्रेट आ फ्रेट स्लाइड अलग फ्रेट आ फ्रेट स्लाइड फस्ट लाइन फस्ट अणप्लग्ड वेर्ष टाब ना ट्रे अद स्टार्ट अनुपल अब पगलुली मायुम्बोल वर स्लाइड अमे फ्रेट फस्ट स्ट्रिंग आराते फ्रेट फस्ट स्ट्रिंग स्लाइड अदालाम फ्रेट फस्ट स्ट्रिंग आराम फ्रेट स्लाइड मैं या का फस्ट स्लाइड फ्रेट आराम फ्रेट स्लाइड अंतम वह रु तवण आराम फ्रेट स्ट्रेक फस्ट स्ट्रिंग पर आराम फ्रेट रु तवण स्ट्रेक स्लाइड अशेम एटाव फ्रेट फस्ट स्ट्रिंग वन टाइम स्ट्रेक अंतिम हामर ऑन अब बुद्धिमुटर अटाम फ्रेट वन टाइम स्ट्रेक आराम फ्रेट जस्ट हामर ऑन अब बुद्धिमुट जस्ट एटाव फ्रेट आराम फ्रेट स्लाइड बैक मैं अलग हामर ऑन स्लाइड बैक अलग हामर ऑन स्लाइड एटाव फ्रेट वन टाइम स्ट्रेक अंतिम एटाव फ्रेट आराम फ्रेट स्लाइड बैक आराम फ्रेट रु तवण स्ट्रेक अशेम अड़ भाग सें फस्ट ना वाई फ्रेट आराम फ्रेट स्लाइड फस्ट स्ट्रिंग फस्ट सें रु तवण आराम फ्रेट स्ट्रेक अशेम एटाव फ्रेट रु तवण स्ट्रेक अशेम आराम फ्रेट एटाव फ्रेट स्लाइड വീണ്ടും രണ്ട് തവണ സ്ലൈഡ് ഉണ്ട് അവിടെ നിന്ന് ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ടും വീണ്ടും ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ടും സ്ലൈഡ് ചെയ്യുക രണ്ട് തവണ അത് കാണിച്ചുതരാം സ്ലോലി ഇങ്ങനെ രണ്ട് തവണ വരും അതിനുശേഷം വരുന്നത് ഫസ്റ്റ് സ്ട്രിംഗ് തന്നെയാണ് ആറാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതായത് വരി എന്ന് പറഞ്ഞാൽ ഇരുളു വീഴും വഴിയിൽ നീ അതാണ് വരുന്ന ആ ഒരു ലൈനാണ് ആറാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പതിനൊന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക ഫ്രെട്ടിൽ നിന്ന് 11ാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക അതിനുശേഷം 10ാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് 8ാമത്തെ ഫ്രെട്ടിൽ നിന്ന് 6ാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക എന്നിട്ട് 6ാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക 8ാമത്തെ ഫ്രെട്ടിൽ വീണ്ടും സ്ട്രൈക്ക് ചെയ്യുക
എട്ടാമത്തെ ഫ്രെറ്റിൽ നിന്ന് ഒമ്പതാമത്തെ ഫ്രെറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും എട്ടാമത്തെ ഫ്രെറ്റ് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് ആറാമത്തെ ഫ്രെറ്റിൽ നിന്ന് നാലാമത്തെ ഫ്രെറ്റിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക അതിനുശേഷം വരുന്നത് തനിയെ പോകുമ്പോൾ അത് വരുന്നത് നാലാമത്തെ ഫ്രെറ്റിൽ നിന്ന് എട്ടാമത്തെ ഫ്രെറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുക നാലാമത്തെ ഫ്രെറ്റിൽ നിന്ന് എട്ടാമത്തെ ഫ്രെറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് എട്ടാമത്തെ ഫ്രെറ്റിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം ആറാമത്തെ ഫ്രെറ്റിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം നാലാമത്തെ ഫ്രെറ്റിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം മൂന്നാമത്തെ ഫ്രെറ്റിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക ഇങ്ങനെ വരും അതായത് സ്റ്റാർട്ടിംഗിൽ നാലാമത്തെ ഫ്രെറ്റിൽ നിന്ന് എട്ടാമത്തെ ഫ്രെറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുക അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക ആറാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക നാലാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക മൂന്നാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് ഇതിന് ശേഷം ഇവിടെയാണ് ഇതൊക്കെ ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിന് ശേഷം വരുന്നത് അടുത്തത് ഭാഗം വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രിങ്ങിൽ രണ്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക അതായത് രണ്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് നാലാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം ആറാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം നാലാമത്തെ ഫ്രെഡ് ഫസ്റ്റ് സ്ട്രിങ് നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക ആറാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക നാലാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക മൂന്നാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം സെക്കൻഡ് സ്ട്രിങ് രണ്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് നാലാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക ആറാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം വരുന്നത് അത് വരുന്നത് ഫസ്റ്റ് സ്ട്രിങ് തന്നെയാണ് നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക അതിനുശേഷം രണ്ട് തവണ ആറാമത്തെ ഫ്രെട്ടിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് തിരിച്ച് ആറാമത്തെ ഫ്രെട്ടിലോട്ട് എന്നിട്ട് നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് മൂന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക ഒന്നുകൂടെ ഇങ്ങനെ വരും അതിനുശേഷം അടുത്തത് നമ്പരം അത് വരുന്നത് നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് വീണ്ടും സ്ലൈഡ് ചെയ്യുക എന്നിട്ട് ആറാമത്തെ ഫ്രെട്ടിൽ രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് ആറാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് അതായത് ഇവിടെ ഒരു ചെറിയൊരു സ്ലൈഡിംഗ് മെത്തേഡ് ഉണ്ട് അതായത് ജസ്റ്റ് മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫിംഗർ എടുക്കാതെ തന്നെ മൂന്ന് നാല് എന്നിട്ട് തിരിച്ച് മൂന്നിലോട്ട് തന്നെ സ്ലൈഡ് ബാക്ക് ചെയ്തിട്ട് തിരിച്ച് അതേ ഫിംഗർ കൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്രെട്ടിൽ വരെ സ്ലൈഡ് ചെയ്യുക ഇങ്ങനെ വരും അതായത് മൂന്ന് നാല് വീണ്ടും മൂന്നിലോട്ട് പിന്നെ ഒന്നാമത്തെ ഫ്രെട്ടിലോട്ട് അങ്ങനെ വരും അതായത്
ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം അങ്ങകലെ നിന്നു അത് വരുന്നത് സെക്കൻഡ് സ്ട്രിംഗിലാണ്. സെക്കൻഡ് സ്ട്രിംഗില് നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ഒമ്പതാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, വീണ്ടും ഒമ്പതാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് നാലാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ആറാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഇതെല്ലാം സെക്കൻഡ് സ്ട്രിംഗ് ആണ്. അതായത് നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ഒമ്പത് എട്ട് ഒമ്പത്, അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. അതിനുശേഷം നാലാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ആറാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, എട്ടാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അടുത്ത ലൈൻ വരുന്നത് നീ പുണർന്നൊരു താരകം. അത് വരുന്നത് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പതിനൊന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് പിന്നെ നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് നാലാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഒന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. ഇതൊക്കെ സെക്കൻഡ് സ്ട്രിംഗിലാണ് പ്ലേ ചെയ്യുന്നത്. നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഒന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് വീണ്ടും സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് ആറാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാല് ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ലൈൻ വരുന്നത് സോങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ലൈൻ ആണ്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ ആ ലൈനാണ് വരുന്നത്. അത് നമ്മൾ സെക്കൻഡ് സ്ട്രിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നാലാമത്തെ ഫ്രെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്ട്രിംഗ് നാലാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക്, എട്ടാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക്. അതായത് നാലാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം എട്ടാമത്തെ ഫ്രെട്ടാണ്. ഒന്നുകിൽ അത് സ്ലൈഡ് ചെയ്തിട്ട് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് സിംഗിൾ സിംഗിൾ ആയിട്ട് സ്ട്രൈക്ക് ചെയ്താലും മതി. ഇങ്ങനെ പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് പ്ലേ ചെയ്യാനോട്ട്. നാലാമത്തെ ഫ്രെട്ട് സെക്കൻഡ് സ്ട്രിംഗ്, എട്ടാമത്തെ ഫ്രെട്ട് സെക്കൻഡ് സ്ട്രിംഗ്. അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് ആറാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, എട്ടാമത്തെ ഫ്രെട്ടിൽ വീണ്ടും സ്ട്രൈക്ക് ചെയ്യുക, ഒമ്പതാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് നാലാമത്തെ ഫ്രെട്ടിൽ മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യുക. ഇങ്ങനെ വരും, മൂന്ന് തവണ നാലാമത്തെ ഫ്രെട്ടിൽ സ്ട്രൈക്ക് ചെയ്യുക. ഒന്നുകൂടെ അടുത്ത ലൈൻ മയങ്ങോ മണിക്കൂറുന്നേ. അതും സെക്കൻഡ് സ്ട്രിംഗ് തന്നെയാണ്. നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് ആറാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് ഒമ്പതാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക,
എട്ടാമത്തെ ഫ്രെറ്റിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ആറാമത്തെ ഫ്രെറ്റിൽ നിന്ന് എട്ടാമത്തെ ഫ്രെറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് സ്ലൈഡ് ബാക്ക് ചെയ്തിട്ട് ആറാമത്തെ ഫ്രെറ്റിലോട്ട് തന്നെ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്ത് കാണിക്കുക എങ്ങനെയാണ്. ഒന്നുകൂടെ ആ ഒരു ലൈൻ മാത്രം പ്ലേ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ വരും, ഇങ്ങനെ സ്ലൈഡ് ബാക്ക് ചെയ്തിട്ട് പ്ലേ ചെയ്യാം. അടുത്ത ലൈൻ വരുന്നത് കനവായി മിഴികളെ തഴുകാം ഞാൻ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രിങ്ങില് നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ടാണ്. അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്തിട്ട് അതിനുശേഷം ആറാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, ഒമ്പതാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, തിരിച്ച് എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, അതിനുശേഷം ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക, എന്നിട്ട് നാലാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, അതിനുശേഷം നാലാമത്തെ ഫ്രെട്ടിൽ നിന്ന് വീണ്ടും സ്ലൈഡ് ബാക്ക് ചെയ്തിട്ട് ഒന്നാമത്തെ ഫ്രെട്ടിലോട്ട് പ്ലേ ചെയ്യുക. അതിനുശേഷം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്ന അടുത്ത ലൈൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് നാലാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക, എന്നിട്ട് വീണ്ടും നാലാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, അതിനുശേഷം ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക, ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക, അതിനുശേഷം നാലാമത്തെ ഫ്രെട്ടിൽ മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. താങ്ക് യു.